ചായ കുടിച്ചതിന്റെ പണം കിട്ടുവാൻ വേണ്ടി ബി ജെ പി എം എൽ എ വഴിയിൽ തടഞ്ഞ ചായക്കടക്കാരൻ. മധ്യപ്രദേശിലെ ഇച്ചാവാറിലാണ് ഈ സംഭവം നടക്കുന്നത്. ഏകദേശം 30,000 രൂപയോളം ചായ കുടിച്ച പറ്റിൽ എം എൽ എ കൊടുക്കാനുണ്ടെന്ന് കച്ചവടക്കാരൻ ആരോപിക്കുന്നു. മുൻ മന്ത്രിയും എം എൽ എയുമായ കരൺ സിംഗ് വർമ്മയുടെ കാറാണ് ചായക്കടക്കാരൻ ഒടുവിൽ ഗതികെട്ട് വഴിയിൽ തടഞ്ഞത്. 2018 മുതൽ ഈ എം എൽ എ ചായ കുടിച്ച ശേഷം പണം നൽകാറില്ല എന്നും ഇദ്ദേഹം ആരോപിക്കുന്നു. പലതവണ ചോദിച്ചിട്ടും പണം ലഭിക്കാതെ വന്നതോടെയാണ് വഴിയിൽ തടയുവാൻ തീരുമാനിച്ചത്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ എം എൽ എമാർ ഇപ്പോൾ മണ്ഡല പര്യടനത്തിലാണ്. ഇതിനിടയിലാണ് ചായക്കടക്കാരൻ പണത്തിനായി എം എൽ എയെ വഴിയിൽ തടഞ്ഞത്. സംഭവത്തിന്റെ വീഡിയോ ഇപ്പോൾ നവമാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുകയാണ്. ഗരീബ് ആദ്മിക്ക് ഘർ കി ഹാലത് ബഹുത് ഗംഭീർ പൈസ നീ ദേ പാച്ച് സാല പൂരി അപ്പ ചുനാവ് ടൈം പേ ഭീഡ് ഭീ ഭാരി एकदम कोई बात कर रहा हूँ, मैं बात कर रहा हूँ. आपने मेरे से बोली थी तुम मुझे नहीं तो जैसे जैसे बेटा आपने दे दिया मान रहा है आप कर लो ये आपने मुझे दिए. आपने मेरे से बोली थी ये बेटा तू चाय बना जो भी दिक्कत आएगी मैं निपटूंगा. आपके पास मैं 5 से 6 बार आ रहा हूँ घर से. आपके ऑफिस में चाय वो घर पर ही आ रहा है. मैं 4 से 5 30,000 ये पंकज भाई सर भी बैठे हैं पीछे. इनसे भी 2-4 बार मिल चुके हैं. भाई साहब भी बार मिल सके हमारे भी है यार. भैया आप एक मिनट शांत नहीं है मम्मा. मैं इतने से करा रहा हूँ. आप बोल दे बोल रहे हो मैं घर पे ही आऊंगा. सीधा कब आ जाऊँ. ചായക്കടക്കാരൻ അദ്ദേഹത്തിന്റെ കുറച്ച് സുഹൃത്തുക്കളെ കൂട്ടി എം എൽ എ വഴിയിൽ തടയുവാൻ വേണ്ടി തന്നെ തീരുമാനിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് എം എൽ എ വരുന്ന സമയം നോക്കിയിരുന്ന ഇവർ എം എൽ എ വഴിയിൽ തടഞ്ഞ് ചായയുടെ പൈസ ആവശ്യപ്പെടുകയും അതിന്റെ വീഡിയോ എടുക്കുകയുമായിരുന്നു. എന്തായാലും ഈ ഒരു സംഭവം ബി ജെ പി നേതൃത്വത്തിനും ഈ എം എൽ എക്കും വളരെ വലിയ രീതിയിലുള്ള നാണക്കേടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. 2018 മുതൽ ഇദ്ദേഹം അവിടെ സ്ഥിരം പറ്റുകാരനായിരുന്നു. എന്നും ചായക്കടയിൽ പോവും ചായ കുടിക്കും. പക്ഷെ അന്ന് മുതൽ 4 വർഷത്തോളം ഇന്ന് 2022 വരെ 1 രൂപ പോലും ഇദ്ദേഹം ഈ ചായക്കടക്കാരന് നൽകിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവസാനം ചായക്കടക്കാരൻ എങ്ങനെയും ഈ എം എൽ എയുടെ നിന്ന് പൈസ തിരിച്ചു പിടിക്കുവാൻ വേണ്ടി തീരുമാനിക്കുകയും എല്ലാ സന്നാഹങ്ങളോടും കൂടി പോയി അദ്ദേഹത്തിന്റെ വാഹനം തടയുകയുമായിരുന്നു. എന്തായാലും ഈ വീഡിയോ പുറത്തു വന്നതോടെ ഇപ്പോൾ ഈ ബി ജെ പി നേതാവിന് വഴിയിലിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയായിരിക്കുന്നു എന്നതാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ.